അപ്പോ ഇവിടെ സംഘാടകരൊക്കെ ഉണ്ട്. ആരാ സംഘാടകർ ഇതിന്റെ? ടീച്ചർ അവിടെ പുതിയെ കുറിച്ച് പറയുന്നു. അശ്വമേധം നടത്തിയാണ് ഡോക്ടർ അരുൺകുമാറിന്റെ നേതൃത്വത്തിൽ. അത് എപ്പോഴും ഇവിടെ വന്നു ചേർന്നു. ടീച്ചറാണ് നമ്മളെ കുറിച്ചാ പറയുന്നത്. തീർച്ചയായും നമുക്ക് അവരോടും കൂടി രണ്ടു വാക്ക് പറയാം. എല്ലാവരും നല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കയ്യിലാണ് എന്നതിന് ഒരു സംശയമില്ല. അതിനുവേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. കുതിരപ്പുറത്ത് കയറിയിട്ടുണ്ടോ? ഇല്ല. ഹലോ, ഓക്കെ, നമസ്കാരം. ഇത് ആരുടെ വീടാണ്? ആദ്യം ഒന്ന് പരിചയപ്പെടുത്തുന്നത്. എന്റെ വീടല്ല. അപ്പൊ ടീച്ചറ് നമുക്കൊപ്പം. ഹായ് കുതിരെ, കണ്ടോ? ഇഷ്ടായോ കുതിരെ? കുതിരപ്പുറത്ത് കയറണോ? വേണോ? കുതിരപ്പുറത്ത് കയറണോ? കയറണോ? വേണ്ടേ? ധൈര്യമില്ലേ കുതിരപ്പുറത്ത് കയറാൻ? പേരാമ്പ്രയിലെ കുട്ടികൾക്ക് നല്ല ധൈര്യം ഉണ്ടാവണം. ഓക്കെ, അപ്പോ ടീച്ചറ് നമുക്കൊപ്പം ഉണ്ട്. ഹായ്, നമസ്കാരം ടീച്ചറെ. കുതിരപ്പുറത്തുനിന്നിറങ്ങി? സന്തോഷം കണ്ടതിൽ. ശരി, വളരെ സന്തോഷം. പൊതുസമ്മേളനമാണോ അതോ സ്വകാര്യ പരിപാടിയോ? രാവിലെ ഇവിടെ ഞാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോ ഈ പ്രദേശത്തുള്ള ആളുകള് വന്നു ചേർന്നത്. അവര് പൊതുസമ്മേളനമായി മാറി. പൊതുസമ്മേളനമായി മാറി. ഈ വീട് ആരുടെയാണ്? ഈ വീടിലെന്തോ ഒരു ചടങ്ങ് നടക്കുന്നു. ആരുടെ വീട്? വീട്ടിലെന്തോ ചടങ്ങ് നടക്കുന്നുണ്ടെന്നു. പുതിയ വീടാണോ? ഈ ശൈലജ ടീച്ചറിന്റെ സ്വീകരണം കൊടുത്ത് പുതിയ വീടിന്റെ പാലുകാറ്റൽ ചടങ്ങ് നടത്തി. ഇന്ന് ഇതിനായിട്ട് വന്നതാണ്. സ്റ്റേജൊക്കെ സെറ്റ് ചെയ്ത് നോക്കൂ. ബൂത്തിന്റെ ആണോ സ്വീകരണം? ഒരു ബൂത്തിന്റെ സ്വീകരണം. 72 ബൂത്തിന്റെ സ്വീകരണമാണ്. അപ്പൊ ടീച്ചർ സജീവമായി പ്രചരണ രംഗത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഹായ് മിഥുൻ, ഇതിന് എങ്ങനെയുണ്ട് പുതിയ വീട്ടിലെ താമസമൊക്കെ? ആണല്ലേ. ആണോ? അപ്പൊ പാലുകാച്ചിൽ ചടങ്ങും ടീച്ചറിന്റെ സ്വീകരണവും അടുത്തടുത്ത് നടന്നു അല്ലെ? ഏതാ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നേ? ടീച്ചർ വന്നത്. അപ്പൊ ടീച്ചറിനെ കുറിച്ച് പൊതുവേ നമ്മൾ പല ആൾക്കാരോട് സംസാരിച്ചു. അപ്പൊ ടീച്ചറിനെ അറിയാലോ. ടീച്ചറിനെ കേരളത്തിൽ പൊതുവായ ആളുകൾക്ക് ഇഷ്ടമാണ്, വടകരയിലെ ആളുകൾക്ക് ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് കുറച്ച് രാഷ്ട്രീയം കൂടെ പറയാം. അതിനിപ്പോ നല്ല ഭക്ഷണം കഴിക്കാം. ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് അല്ലേ? എന്തൊക്കെയാണ് ഭക്ഷണം നമുക്ക് രാവിലെ തരുന്നത്? ഇഡ്ഡലി, വട, ഇഡ്ഡലി, വട, സാമ്പാർ, ഇതൊക്കെ ഒരുക്കിയിട്ടുണ്ട്. മിഥുനാണോ അതോ പാർട്ടിയാണോ ഒരുക്കി? പാർട്ടിയാണ്. പാർട്ടിയുടെ തന്നെയാണ്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഭക്ഷണം കൂടി കഴിക്കാം. അതിനിടയ്ക്ക് വർത്തമാനം പറയാം. ഓക്കെ, ടീച്ചറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ? ഇഡ്ഡലി, വട, സാമ്പാർ? ഇഡ്ഡലി സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത് ഇഡ്ഡലിയൊക്കെ പുഴുകി രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ച് പൊതു കെട്ടി പോകുമായിരുന്നു. ചോറെടുക്കും, ഉച്ചക്ക് ചോറെടുക്കും. മറ്റേ ഇലയിലാണോ അതോ പ്ലേറ്റിൽ? പാത്രത്തിൽ. പാത്രത്തിൽ എടുത്തോണ്ട് പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പൊ സജീവമായി തിരക്കിലായി. അതെ അതെ. ഇതിന് വേണ്ടത്ര ശ്രദ്ധയില്ലെന്ന് തോന്നുന്നു ഇപ്പൊ. ഇല്ല, ഇല്ലെങ്കിലും നമുക്ക് രാഷ്ട്രീയ പ്രവർത്തകർക്ക് മെനക്കേട്ട് ബുക്കിങ്ങിന് നേരം ഉണ്ടാവില്ല. വീട്ടിൽ അത് എങ്ങനെയാ മാനേജ് ചെയ്യുന്നത്? നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഉണ്ടോ? വേറെ ആൾക്കാരാണ്? മാഷ് പൂർണ്ണമായിട്ടും രാഷ്ട്രീയ പ്രവർത്തകനാണ് ഹസ്ബൻഡ്. അതെ. പിന്നെ മാഷിന്റെ പെങ്ങളുണ്ട്. മാഷിന്റെ അമ്മയുണ്ടായിരുന്നു, അത് എന്റെ അമ്മയുണ്ടായിരുന്നു. അവർ രണ്ടുപേരും പോയി, മരിച്ചുപോയി. ഇപ്പൊ മാഷിന്റെ പെങ്ങളുണ്ട്, അനുജനുണ്ട്, അനുജന്റെ ഭാര്യയുണ്ട്. അതുകൊണ്ട് വെള്ളം കുടിച്ചു പോകുന്നു. അതുകൊണ്ട് വെള്ളം ടീച്ചർ നമുക്ക് ഇരിക്കാൻ തോന്നുന്നു. നമുക്ക് ഭക്ഷണത്തിനോടൊപ്പം കുറച്ച് കാര്യങ്ങൾ കൂടി സംസാരിക്കാം. എനിക്ക് തോന്നുന്നു ഞാൻ ടീച്ചറിനെ ചെയർ അങ്ങോട്ട് ഇട്ടു. ചെയർ അങ്ങോട്ട് ഇടാം. റൈറ്റ്, അവിടെ വന്നു ചെയർ ഉണ്ട്. ഓക്കെ, അപ്പോ നമ്മള് എങ്ങനെ വേണമെങ്കിലും മതി. ഓക്കെ, അല്ലല്ല, നമുക്ക് ഓപ്പോസിറ്റ് കാണാൻ. ശരി ശരി ശരി. ഓക്കെ, അപ്പൊ ടീച്ചർ ഇവിടെ ഇരുന്നോളൂ. ടീച്ചർ കൈ ഒന്ന്. ഓക്കെ, അപ്പോ പ്രേക്ഷകർ ഇപ്പോ കാണുന്നത് ഒരു ബൂത്ത് കമ്മിറ്റിയുടെ സ്വീകരണമാണ്. ആ സ്വീകരണത്തിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഭക്ഷണത്തിനോടൊപ്പം ഒരുപക്ഷെ ഇതൊരു കൗതുകരമായ കാഴ്ചയായിരിക്കും. ഇതെങ്ങനെ ഭക്ഷണം കഴിക്കുമെന്ന് എനിക്കൊരു ആശങ്കയുണ്ട്. കാരണം ക്യാമറ കണ്ണുകൾ മാത്രമല്ല, ഇവിടെ ചുറ്റിക്കൂടിയിരിക്കുന്ന ആൾക്കാരുടെ നടുക്ക് വെച്ചാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അതെ, എല്ലാവരും ഭക്ഷണം കഴിച്ചോ? അപ്പൊ ടീച്ചർ പറഞ്ഞിട്ട് കാര്യം മനസ്സിലായില്ലേ? ഞങ്ങളൊന്ന് കഴിക്കട്ടെ, നിങ്ങൾ എല്ലാവരും കഴിച്ചിരിക്കൂ എന്നാണ് ടീച്ചർ പറഞ്ഞത്. അവർ കഴിച്ചിട്ടില്ല, ഇല്ലല്ലേ. ഓക്കെ, അപ്പൊ ടീച്ചറെ ഈ ഒരു കരുതലുണ്ടല്ലോ, അത് വടകരയ്ക്ക് എത്രമാത്രം ഗുണം ചെയ്യും എന്നതാണ് അറിയേണ്ടത്. രണ്ട് കാര്യങ്ങളാണ് ടീച്ചർ.